My kitchen, ഞാൻ വീണ്ടും ഒരു നല്ല ഹെൽത്തി വിഭവമായി എത്തിയേക്കാണ്. ഇടയ്ക്ക് എനിക്ക് ഇച്ചിരി തിരക്കായി പോയതിനാൽ എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റിയില്ല കഴിഞ്ഞ ആഴ്ച. ഇതിപ്പം അതിൻ്റെ കൂടെ കേട്ട് തീർത്തൊരു നല്ല ഐറ്റമായിട്ടാണ് എത്തിയത്. നമ്മൾ ബനാന അല്ലെങ്കിൽ ഏത്തപ്പഴം നമ്മൾ തിന്നാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഏത്തപ്പഴം കഴിപ്പിക്കാനായിട്ടുള്ള ഒരു നല്ല വഴിയാണിത്. ഇത് ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു കൊഴുക്കട്ട എന്ന് പറയാം. ഇതിപ്പം നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. നമ്മൾ സ്റ്റീം ചെയ്താണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ മധുരത്തിനായിട്ട് ഇതിൻ്റെ ഫില്ലിങ്ങിന് ഞാൻ ശർക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശർക്കരയും തേങ്ങയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് പറയുവാം, എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവീത് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതൊന്നും ആരും മറന്നു പോകരുത്. പിന്നെന്താ പറയുക, എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. ഇപ്പം നമുക്ക് ഈ യമ്മി ബോൾസ്, ബനാന ബോൾസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിലേക്ക് ആദ്യ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വെറും നാല് ഐറ്റംസ് മാത്രം മതി ഇതുണ്ടാക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ ഇത് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അരിപ്പൊടി 2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര 1 കപ്പ്, തേങ്ങ ചിരകിയത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. 2 നല്ല പഴുത്ത ഏത്തപ്പഴം, നല്ല പഴുത്ത ഏത്തപ്പഴമാണ് ഇതിന് കൂടുതൽ നല്ലതെന്ന് വെച്ചാൽ നമുക്ക് പുഴുങ്ങിയെടുക്കണം ഏത്തപ്പഴം. ഏത്തപ്പഴം പുഴുങ്ങുമ്പോൾ നല്ല കല്ലിച്ചിരിക്കാതെ കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ ഞാനിതിവിടെ പുഴുങ്ങിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്തെ ആ ഒരു കറുത്ത നാരൊക്കെ എടുത്ത് കളഞ്ഞ് നല്ല ഏത്തപ്പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുഴുങ്ങിയ ഏത്തപ്പഴത്തിനെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണം. മിക്സി എടുത്ത് ഇതിനെ നമുക്കൊന്ന് അരച്ച് കൊണ്ടുവരണം. അപ്പോൾ അരയ്ക്കാനിടുമ്പോൾ നമുക്കത് അരയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ചകലം, എന്താ പറയുക, ഒരു വെള്ളം, ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത്, ഒത്തിരി വെള്ളം ഒഴിക്കരുത്, ഒരു അല്പം വെള്ളം ഒഴിച്ചാൽ അതൊന്ന് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കി എടുത്ത് കൊണ്ടുവരിക. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഫില്ലിങ്ങിലേക്ക് വേണ്ട, ഫില്ലിങ്ങിൽ തേങ്ങയും ശർക്കരയും കൂടി ഇളക്കി വയ്ക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. അത് ഫില്ലിങ്ങിന് വേണ്ടിയാണ്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് മധുരത്തിൻ്റെ അളവൊക്കെ അനുസരിച്ച് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് അത് ഉപയോഗിക്കുക. ജാഗ്രിയുടെ അളവ് കൂട്ടാം. ശർക്കര കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ശർക്കര കൂട്ടാൻ കൂടുതൽ ഇടാം. അത് അല്പം ജീരകപ്പൊടിയും ഇട്ടിട്ടുണ്ട്, ഒരു ഓപ്ഷനലാണ്. പിന്നെ അരിപ്പൊടിക്കകത്ത് ഒരു അല്പം ഉപ്പിട്ട് ഇളക്കി വെച്ചു. പിന്നെ അരച്ചെടുത്ത ഏത്തപ്പഴം നമ്മൾ വലിയ ബോളിലേക്ക് ഇടുക. ഇതിന് തന്നെ ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇനി കുറേശ്ശെ ആയിട്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടി ഇടരുത്, മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വീണ്ടും വീണ്ടും ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് എല്ലാ ഏത്തപ്പഴത്തിൻ്റെ ഏത്തപ്പഴം എല്ലാ അരിപ്പൊടിയും മിക്സായി അതുപോലെ നല്ല വെള്ളമാണ് മിക്സ് ചെയ്തെടുക്കുക. അത് സ്വഭാവം തിളക്കഴിഞ്ഞിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒരു മാവ്, ചപ്പാത്തിയിലേക്ക് മാവ് വരുന്നുള്ള മാവ് പോലെ ആക്കിയെടുക്കുക. അത് പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരല്പം ചെറു ചൂടുവെള്ളം കളിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ നല്ലൊരു മാവ് ആക്കി ഉരുക്കിയെടുക്കുക. അതിനുശേഷം ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ബോൾസ് ആക്കി മാറ്റുക. ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുത്ത് അതിനെ മൂടി വീണ്ടും ഒരു ബോൾസ് ആക്കി മാറ്റി വയ്ക്കുക. ഏത്തപ്പഴത്തിൻ്റെ ടേസ്റ്റ് മുന്നോട്ട് വരത്തില്ല, എന്നാൽ ഏത്തപ്പഴത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ചില കുട്ടികൾക്കൊക്കെ ഏത്തപ്പഴം കഴിക്കാനായിട്ട് ഇഷ്ടക്കേടുണ്ടാവും. അപ്പം ഞാൻ എല്ലാവർക്കും ഇത് ഇങ്ങനെ കഴിപ്പിക്കാൻ. ഇപ്പം എൻ്റെ മോനിവിടെ ഏത്തപ്പഴം കഴിക്കില്ല. അപ്പം ഞാനിത് കഴിക്കും, ഏത്തപ്പഴം കഴിച്ച് അറിഞ്ഞില്ല. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് കുക്കറിൽ വെള്ളം വെച്ച് ഇതിനെ നമുക്ക് ആവി കയറ്റി പുഴുങ്ങിയെടുക്കാം. ഒരു 15 മിനിറ്റ് നമ്മൾ സ്റ്റീമിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് റെഡിയായിരിക്കും. നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിലൂടെയും ഒക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. എല്ലാവർക്കും
താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക്